കായംകുളം നഗരസഭ 43-ാം വാർഡ് കൗൺസിലറും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ നവാസ് മുണ്ടകത്തിലിനെ കൗൺസിൽ യോഗത്തിൽ നിന്നും അകാരണമായി സസ്പെൻഡ് ചെയ്തതിൽ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി പ്രതിഷേധിച്ചു. പദ്ധതി വിഹിതം പങ്കുവയ്ക്കുന്നതിൽ നഗരസഭാ ചെയർപേഴ്സൺ കാട്ടിയ സ്വജനപക്ഷപാതത്തിലും അഴിമതിക്കുമെതിരെ സംസാരിക്കുന്നവരുടെ വായ അടപ്പിക്കാനുള്ള നീക്കമാണ് കൗൺസിൽ യോഗത്തിൽ നടന്നതെന്ന് നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു. കായംകുളം നഗരസഭ 43-ാം വാർഡ് കൗൺസിലറും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ നവാസ് മുണ്ടകത്തിലിനെ കൗൺസിൽ നടപടികളിൽ നിന്നും അകാരണമായി സസ്പെൻഡ് ചെയ്ത നടപടിയിൽ മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി യോഗം പ്രതിഷേധിച്ചു. 2023-2024 പദ്ധതി വിഹിതം പങ്കുവെക്കുന്നതിൽ ചെയർപേഴ്സൺ കാണിച്ച സ്വജനപക്ഷപാതത്തിലും അഴിമതിക്കുമെതിരെ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള ഭരണകൂട ഭീകരതയാണ് കൗൺസിലിൽ നടന്നതെന്ന് നവാസ് മുണ്ടകത്തിൽ ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ ഇന്ന് കായംകുളത്തിൻ്റെ 44 വാർഡുകളിലും 2023-2024 പദ്ധതി നിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് റോഡുകളും ഓടകളും നിർമ്മാണമായി ടെൻഡർ ഉറപ്പിക്കുന്ന കൗൺസിലായിരുന്നു. ഈ ടെൻഡർ അംഗീകാരത്തിൽ വിവിധ വാർഡുകളിൽ വിവേചനപരമായിട്ട് പദ്ധതി നിർവഹണത്തിൻ്റെ പണം വിനിയോഗിച്ചു. പല വാർഡുകളിലും കൂടുതൽ പണം, അവർക്ക് താല്പര്യമുള്ളവരുടെ വാർഡുകളിൽ, ഇടതുപക്ഷത്തിന് താല്പര്യമുള്ളവരുടെ വാർഡുകളിൽ കൂടുതൽ പണം, അല്ലാത്തവരുടെ വാർഡുകളിൽ കുറഞ്ഞ പണം. റോഡിൻ്റെ വികസനങ്ങളും ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ, കായംകുളത്തിൻ്റെ വടക്കൻ പ്രദേശം മുഴുത്ത റോഡുകൾ മുഴുവനും തകർന്നു കിടക്കുന്നു, ഈ പ്രദേശത്തേക്ക് പദ്ധതിയിൽ പൈസ കൂടുതൽ അനുവദിക്കണം എന്നുള്ള ചർച്ചയ്ക്കിടെ ഒരു കാരണവുമില്ലാതെ അകാരണവുമായിട്ടാണ് ഇന്നത്തെ കൗൺസിലിൽ നിന്ന് എന്നെ സസ്പെൻഡ് ചെയ്തത്. യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെ പറയുന്നവരെ വായ് മൂടിക്കെട്ടി പുറത്തിരുത്തുവാനുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിൻ്റെ കേരള നിയമസഭ മുതലുള്ള ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്നെ ഈ കൗൺസിൽ നടപടികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ യോഗത്തിൽ കൗൺസിലർമാരായ പി കെ അമ്പിളി, ഷൈനി ഷിബു തുടങ്ങിയവരും സംസാരിച്ചു. കായംകുളം.